മൂന്ന് അറിവിൻ്റെ തലങ്ങളുടെ ചേർച്ചയാണ് അറിവ് അതെ ഒന്ന് അറിയുന്നവൻ എന്നതൊരു സങ്കേതമാണ് രണ്ട് അവൻ എന്തിനെ അറിയുന്നു ആ അറിയപ്പെടുന്ന വസ്തു ഒരു സങ്കേതമാണ് അറിയുക എന്ന പ്രക്രിയയും ഒരു സങ്കേതമാണ് അറിയുന്നവനും അറിയപ്പെടുന്ന വസ്തുവും അറിയുന്ന പ്രക്രിയയും ഇത് മൂന്നും എത്ര സമഗ്രമായിരിക്കുന്നുവോ അതിനെയാണ് പ്രാചീന വിദ്യാഭ്യാസം അല്ലെങ്കിൽ അറിവ് എന്ന് പറയുക ഇതിലേതെങ്കിലും ഒന്നിനെ എടുത്താൽ അത് തീർച്ചയായും അറിയുന്നവനായിരിക്കേണ്ടതാണ് കാരണം അറിയപ്പെടുന്ന വസ്തു അറിവ് എന്ന ബന്ധത്തിലൂടെ പാരസ്പര്യത്തിലൂടെ അറിയുന്നവനിൽ ഉളവാവുകയും നിലനിൽക്കുകയും അവസാനിക്കുകയും ചെയ്യും അപ്പോൾ അറിയുന്നവൻ ശാശ്വതമായി ഉണ്ടാവും അറിയപ്പെടുന്ന വസ്തു മാറിക്കൊണ്ടിരിക്കും അറിയുന്നവൻ്റെ അറിയാനുള്ള ഉപകരണങ്ങളുടെ പരിണാമമനുസരിച്ച് അറിയുന്നതിന് അവൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളനുസരിച്ച് ബാഹ്യവും ആഭ്യന്തരവുമായ ഉപകരണങ്ങളനുസരിച്ച് അറിയുന്നതിന് വ്യത്യാസങ്ങൾ വരും ഇവിടെ വ്യത്യാസം വരുന്ന രണ്ട് സങ്കേതങ്ങളാണ് അറിയുന്ന രീതിയും അറിയപ്പെടുന്ന വസ്തു അറിയുന്നവൻ അതിൻ്റെ കേവലതയിൽ മാറ്റമില്ലാത്ത ഒന്നാണ് അവനെ അറിഞ്ഞിട്ട് വേണം യഥാർത്ഥത്തിൽ അറിയാൻ ഈ ഒരു സങ്കേതത്തിലൂന്നിയാണ് പ്രാചീന കാലങ്ങളിൽ ലോകത്ത് എവിടെയും വിദ്യാസങ്കേതം നിലനിന്നിരുന്നത് അറിഞ്ഞ് അറിഞ്ഞ് മുന്നോട്ട് നീങ്ങിയപ്പോൾ അറിയുന്നവന് പ്രാധാന്യമില്ലാത്ത ഏത് വസ്തുവിനെ അറിയാൻ പോകുന്നുവോ അതിന് പ്രാധാന്യം കാൽപ്പനികമായി നൽകിയ വിദ്യാസങ്കേതങ്ങളുണ്ടായി അതാണ് ഈ പരിണാമത്തിൽ ശ്രദ്ധിക്കേണ്ടത് അത് വന്നുവന്ന് അറിയുന്നവനും അറിയുന്ന വസ്തുവിനും അറിവിനും ഇന്ന് പ്രാധാന്യമില്ല ഏറ്റവും പൗരാണിക കാലത്ത് അറിയുന്നവനിലാണ് ഇതെല്ലാമെന്നുള്ളത് കൊണ്ട് ആദ്യം അവൻ അറിയുന്നത് അറിയുന്നവനെയാണ് ഞാൻ എന്നെ അറിഞ്ഞിട്ട് വേണം ചുറ്റുപാടുകളെ ആഘോഷിക്കാൻ ഞാൻ എന്ന ബിന്ദുവിലേക്കാണ് ഈ അറിവ് മുഴുവൻ വരുന്നത് അതിന് ഏതെല്ലാം ഉപകരണങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നു എന്നിൽ നിന്ന് പിന്നെ ഞാൻ ഉണ്ടാക്കി ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ അത്ര പിന്നെ ഞാൻ അറിയുന്ന വസ്തു ഏത് ഇത്രയും സമചിത്തതയോടെ ചിന്തിക്കുമ്പോൾ നമ്മളൊക്കെ സമാധാനമുള്ളവരായിത്തീരും എന്നിട്ട് നമ്മുടെ സമാധാനത്തിനകത്തു വേണം വിദ്യ വന്ന് വീഴാൻ അശാന്തനായ ഒരുവൻ്റെ അശാന്തിക്കകത്തേക്കാണ് വസ്തുക്കൾ വീഴുന്നതെങ്കിൽ ആ വസ്തുക്കളിലുള്ള അവൻ്റെ ദൃഷ്ടി അശാന്തമായിരിക്കും അതിൻ്റെ ഉപഭോഗവും ഇറണാത്മകമല്ലെങ്കിൽ നെഗറ്റീവായിരിക്കും വിദ്യാസങ്കേതങ്ങളെ ഭരിക്കുന്നവർ ഇതറിഞ്ഞിരിക്കേണ്ടതാണ് പക്ഷേ അറിയാറില്ല അത് ജനാധിപത്യ വ്യവസ്ഥിതിയിൽ അറിയാറില്ല അതുകൊണ്ട് വളരെയേറെ സങ്കീർണതകൾ ഇവിടെ വന്നുചേരുകയും ചെയ്യും ഇതിനകത്ത് ഒരു മതത്തിൽപ്പെട്ട വിശ്വാസധാരയിലൂടെ ഒരു വസ്തുവിനെ നോക്കിക്കാണുന്നത് ഒരു ജാതിയുടെ ഉൾക്കാഴ്ചയോടുകൂടി ആ ജാതീയങ്ങളായ ആചാരങ്ങളുടെയും വിചാരങ്ങളുടെയും വികാരങ്ങളുടെയും കൂട്ടായ്മകളുടെയും അടിസ്ഥാനത്തിൽ ഒരു വസ്തുവിനെ നോക്കിക്കാണുന്നത് ഒരു പ്രത്യേക ദിശയിൽ സ്നേഹം കാരുണ്യം തുടങ്ങിയവയെ വ്യാഖ്യാനിച്ച് അവ എൻ്റേതാണെന്ന മമതയിൽ വസ്തുക്കളെ നോക്കിക്കാണുന്നത് കാരുണ്യമൊക്കെ നല്ല ഗുണങ്ങളാണ് അത് പക്ഷേ അതിൻ്റെ കേവലതയിൽ ആപേക്ഷികതയിൽ കാരുണ്യത്തെ വ്യാഖ്യാനിക്കാൻ പോകുമ്പോൾ അത് കാരുണ്യമല്ല അഹിംസ വളരെ ഉത്തമമായ വികാരമാണ് അതിൻ്റെ കേവലതയിൽ കേവലമായ അഹിംസയോട് കേവലമായ കാരുണ്യത്തോട് കേവലമായ സ്നേഹത്തോട് എതിർക്കാനാവില്ല ഒരു പരമമായ സത്യം പോലെ തന്നെ അത് നിലനിൽക്കുന്നത് അതെല്ലാവർക്കും ബോധ്യമാകുന്നതാണ്